അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ചീസ് ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല. അപ്പോൾ ചീസൊക്കെ നമ്മൾ ഒരുപാട് റേറ്റ് കൊടുത്തിട്ടാണ് പുറത്തുനിന്നൊക്കെ മേടിക്കുന്നത്. ആ ചീസ് നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ മൊസറല്ല ചീസാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കുന്നത്. പിസൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല വലിഞ്ഞു വരുന്ന അടിപൊളി ചീസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് പാലും വിനെഗറും ആണ് കേട്ടോ. ഇത് നമ്മൾ വീട്ടിൽ വരുത്തിക്കുന്ന പാലാണ്. അപ്പോൾ ഒരു ദിവസം ഒരു ഗ്ലാസ് പാലാണ് കേട്ടോ വീട്ടിൽ വരുത്തിക്കാറ്. അപ്പോൾ ഞാൻ 3 ദിവസത്തെ പാൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ തിളപ്പിച്ച പാൽ നിങ്ങൾ ഒരിക്കലും യൂസ് ചെയ്യരുത്. തിളപ്പിക്കാത്ത പാലാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ വീട്ടിൽ സ്ഥിരം പാലൊക്കെ വരുത്തിക്കുന്നുണ്ടെങ്കിൽ അതിൽ ബാലൻസ് ഉള്ള പാലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഞാനത് 3 ദിവസത്തെ പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഏകദേശം ഒരു 1.5 ലിറ്റർ ഉണ്ടാവും. ഇപ്പം 3 കുപ്പി പാലും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗവിൽ വെച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. തിളപ്പിക്കരുത്, ഒരിക്കലും പാല് തിളപ്പിക്കാൻ പാടില്ല കേട്ടോ. തിളപ്പിച്ചാൽ നമ്മളെ ചീസ് ശരിയാവില്ല. അപ്പോൾ തിളപ്പിക്കരുത്. അപ്പോൾ പാലിലേക്ക് കൈ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ചൂടുണ്ടല്ലോ, ചെറുതായിട്ടൊരു ചൂടുണ്ടാവില്ലേ, ആ ഒരു ചൂടാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. കൂടുതൽ ചൂടാക്കരുത്. ഇപ്പോൾ പാല് ചൂടായിട്ടുണ്ട്. ഞാൻ കൈ ഒന്ന് ഇതുപോലെ അങ്ങനെ ഡിപ്പ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ കൈ ഡിപ്പ് ചെയ്യാനുള്ള പാകത്തിനുള്ള ചൂട് മതി കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചൂടായിട്ടുണ്ട്, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ ഒരുപാട് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് ചീസ് കിട്ടില്ല, പനീറായിരിക്കും കിട്ടുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ചൂട് പ്രത്യേകം ഇപ്പോൾ സ്റ്റൗവിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ വിനെഗറാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തെങ്കിലും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ ഓരോ ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുമ്പോഴും ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം അടുത്തത് ആഡ് ചെയ്യാൻ കേട്ടോ. ഇപ്പം നമ്മളെ പാലിങ്ങനെ പിരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പാൽ നല്ലപോലെ പിരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചീസ്. ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്ക് ഇതുപോലെ അരിപ്പ് വെച്ചും കടന്ന് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ആ ഒരു ചീസ് ഈ അരിച്ചെടുത്തിട്ടുള്ള വെള്ളം കളയുക. ഇനി ചീസിൽ ഒരുപാട് വെള്ളമുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ കളയണം. ഇനി കൈ യൂസ് ചെയ്തിട്ട് ഞാൻ നല്ലോണം പ്രസ് ചെയ്തങ്ങാട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എങ്ങനെ ചെയ്താലും ഇതിൻ്റെ കറക്റ്റ് അത് കറക്റ്റ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ അരിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള ഈ ഒരു വാട്ടർ ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ടെടുത്തങ്ങാട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് ബോയിൽ ചെയ്യരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി.
ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു ചീസ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 10 സെക്കൻഡ് ഇതിലിങ്ങനെ ഇട്ട് ഈ ഒരു മെത്തഡ് ഒരു 5-6 പ്രാവശ്യം ചെയ്യണം. എന്നാലേ കറക്റ്റ് ആയിട്ട് വാട്ടർ കണ്ടന്റ് ഒക്കെ പോയി കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും ഇതിലിട്ട് വെക്കുന്നുണ്ട്. ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും അതെടുത്തങ്ങാട് ഇതുപോലെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ ഇതിങ്ങനെ വലിക്കുന്ന സമയത്ത് ഇങ്ങനെ വലിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാ വാട്ടർ കണ്ടൻറ്റും ഇതിൽ നിന്ന് നമുക്ക് പിഴിഞ്ഞ് മാറ്റാം. ഇപ്പോൾ വാട്ടർ കണ്ടൻറ്റൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി 1 മിനിറ്റ് തണുത്ത വെള്ളത്തിൽ ഇതുപോലെ ഡിപ്പ് ചെയ്തങ്ങാട് ഇട്ട് കൊടുക്കാം. ഇനി തണുത്ത വെള്ളത്തിൽ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇതൊരു കട്ടി പോലെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു ക്ലിംഗ് റാപ്പർ വെച്ചിങ്ങാട് ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്തങ്ങാട് ഒരു മണിക്കൂർ നേരം ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ചീസ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ആ ചീസ് ഫുള്ള് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം നമുക്കൊരു 3 പിസക്ക് മീഡിയം പിസക്കുള്ള ചീസ് ഉണ്ട്. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഒരു പിസൻ്റെ ഡോ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയൊരു ചീസ് വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ഞാൻ പിസ സോസ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഹോം മെയ്ഡ് ചീസ് ഇട്ട് കൊടുക്കാം. ഇനി ചിക്കനും അതുപോലെ ക്യാപ്സിക്കും ഉള്ളിയും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടെ സെക്കൻഡ് ലെയർ ആയിട്ട് നമുക്ക് ചീസ് ഒന്നും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഓവനിൽ ഒരു 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ പിസ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം.
ഇപ്പൊ കണ്ടില്ലേ നമ്മളെ ചീസ് കറ. അപ്പൊ ഇനി പിസക്കുള്ള ചീസ് നിങ്ങൾ ഒരുപാട് ക്യാഷ് കൊടുത്ത് പുറത്തുനിന്ന് മേടിക്കണ്ട. ഇതുപോലെ പാലും വിനെഗറും വെച്ചും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, കറക്റ്റ് നിങ്ങൾക്ക് ആ വലിഞ്ഞു വരുന്ന ആ ഒരു ചീസ് തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ചീസ് വെച്ചിങ്ങാട് ഞാനൊരു പൊട്ടാറ്റോ ബോളും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഈ ഒരു ചീസ് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.